ഇസ്ലാമിക വിശ്വാസ രംഗത്തിന് എതിരാകുന്ന ചിന്തകളായാലും പ്രവർത്തനങ്ങളായാലും വാക്കുകളായാലും നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കപ്പെടണം. ആത്മീയ രംഗത്ത് വിശുദ്ധിയുണ്ടാകണം. സഹോദരിമാര് പ്രത്യേകിച്ച് കേൾക്കേണ്ടുന്ന വിഷയമാണിത്. ഇന്ന് ഏറ്റവും വലിയ ആത്മീയ ചൂഷണങ്ങൾ നടത്തപ്പെടുന്ന കാലഘട്ടമാണ്. ഏറ്റവും വലിയ ആത്മീയ ചൂഷണങ്ങൾ നടത്തപ്പെടുന്ന കാലഘട്ടങ്ങളിലും ആത്മീയ ചൂഷകന്മാർ വിരിച്ചു വച്ചിരിക്കുന്ന വലക്കെട്ടുകളിൽ വിശ്വാസികൾ കുടുങ്ങിപ്പോയി. ആ വിശ്വാസരംഗം അശുദ്ധമായി മാറുമ്പോൾ, ആത്മീയ രംഗം അശുദ്ധമായി മാറുമ്പോൾ നമ്മുടെ നന്മകളും നമ്മുടെ വിശ്വാസവും നഷ്ടപ്പെടുകയാണെന്ന് നബിയുല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശുദ്ധമായ ഖുർആൻ പഠിപ്പിച്ചത് വത്തബിഉ മില്ലത്ത ഇബ്രാഹിം ഹനീഫ. നിങ്ങൾ ഇബ്രാഹിം നബിയുടെ മാതൃക പിൻപറ്റുക, ഇബ്രാഹിം നബിയുടെ മാർഗം പിൻപറ്റുക എന്ന. എന്താ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മാതൃക? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടമുണ്ടല്ലോ, ഏറ്റവും വലിയ അന്ധവിശ്വാസത്തിന്റെ കാലഘട്ടമായിരുന്നു. ഏറ്റവും വലിയ ആത്മീയ ചൂഷകന്മാരുടെ കാലഘട്ടമായിരുന്നു. പൊതുജനത്തിന്റെ വിശ്വാസ ദൗർബല്യതയെ ചൂഷണം ചെയ്തുകൊണ്ട് പണമുണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്ന കൊതിച്ചിരുന്ന ഒരുപാട് ആളുകളുടെ നടുത്തളത്തിൽ ജീവിച്ചിരുന്ന ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്തിന് തന്റെ ഉറ്റവർ ഉടയവർ പോലും ആത്മീയ ചൂഷകന്മാരായി മാറിയിരുന്നപ്പോഴും ആത്മീയ ചൂഷണത്തിനെതിരെ ഒറ്റയാൽ പട്ടാളത്തിന്റെ പോരാട്ടം നടത്തിയ മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ മാതൃക പിൻപറ്റണമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പഠിപ്പിച്ചത്. ആ മാതൃക പിൻപറ്റണം. ഇന്ന് ആത്മീയ ചൂഷണങ്ങൾ പല നിലയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. വിശ്വാസരംഗത്തെ ചൂഷണങ്ങൾ പല നിലയിൽ നടന്നുകൊണ്ടിരിക്കുകയാ. ആൾ ദൈവങ്ങളുടെയും കപടന്മാരുടെ സിദ്ധന്മാരുടെയും കാലഘട്ടമാണിത്. ആത്മീയ ചൂഷണ മേഖലകളിലൂടെ വലിയ വലിയ കോടീശ്വരന്മാരായി മാറി ആഡംബരക്കാറുകളിൽ തനിക്ക് വേണ്ടി എന്തും ചെയ്യാൻ മടിയില്ലാത്ത വിഡ്ഢികളായ പാമരന്മാരായ അർത്ഥശൂന്യരായ ആയിരക്കണക്കിന് അനുയായികളെ സൃഷ്ടിച്ചെടുത്ത് അവരുടെ അകമ്പടിയോടുകൂടി ആത്മീയ ചൂഷകന്മാർ അരങ്ങുവാഴുന്ന കാലഘട്ടമാണിത്. സമൂഹമേ സമുദായമേ നാം ജാഗ്രത പുലർത്തേണ്ടുന്നതുണ്ട്. ഇസ്ലാമിക സമൂഹത്തിലെ പാവപ്പെട്ട അംഗങ്ങളുടെ വിശ്വാസ ദൗർബല്യതയെ ചൂഷണം ചെയ്തുകൊണ്ട് ജീവിതത്തിൽ പരീക്ഷണങ്ങളുടെയും പ്രയാസങ്ങളുടെയും പ്രതിസന്ധികളുടെയും ഭാരക്കെട്ടുകൾ താങ്ങേണ്ടി വരുന്ന പാവപ്പെട്ട വിശ്വാസികൾ തങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരുമ്പോൾ ഇരയ പിടിക്കാൻ വിരിച്ചിരുന്ന വലകളിലേക്ക് വന്ന് വീഴുന്ന പാവപ്പെട്ട മനുഷ്യരുടെ വിശ്വാസ ദൗർബല്യതയെ ചൂഷണം ചെയ്തുകൊണ്ട് ആത്മീയ ചൂഷണം നടത്താനും സാമ്പത്തിക ചൂഷണം നടത്താനും മറ്റു പലപ്പോഴും ലൈംഗിക ചൂഷണം നടത്താൻ പോലും ചില ചൂഷകന്മാർ കാത്തിരിക്കുമ്പോൾ ഇസ്ലാമിക സമൂഹം ശ്രദ്ധ പുലർത്തേണ്ടുന്നതുണ്ട്. ആ വലകളിൽ ചെന്ന് വീണുപോയാൽ നമ്മുടെ നന്മകൾ നഷ്ടപ്പെട്ടു പോകുമെന്ന് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ. കുറെ നാളുകൾക്ക് മുമ്പ് നമ്മളൊരു വാർത്ത കേട്ടില്ലേ, മലബാറിന്റെ ഭാഗത്ത് നിന്ന്. എന്ത് മലബാർ? അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ മുൻഗാമികളായ മഹത്തുക്കൾക്ക് ജന്മം കൊടുത്തപ്പെട്ട മലബാറിന്റെ മണ്ണിൽ നിന്ന് ഒരു വീട്ടിൽ ഒരു കുടുംബനാഥൻ മരണപ്പെട്ടു പോയി. അദ്ദേഹം മരണപ്പെട്ട് മാസങ്ങൾ കഴിഞ്ഞാണ് പുറം ലോകം അറിയുന്നത്. വീട്ടിലേക്ക് വന്ന് നോക്കുമ്പോ കട്ടിലിനുള്ളിൽ ചീഞ്ഞളിഞ്ഞ് വികൃതമായ പുഴുവെടുക്കുന്ന ജനാസ, അതിൽ ബ്ലീച്ചിങ് പൗഡർ വിതറിയിട്ട് ഭാര്യയും മക്കളും അടങ്ങുന്ന കുടുംബം ആ ജനാസയ്ക്ക് കാവലിരിക്കുക. എന്താ കാര്യം? മരിച്ചിട്ട് മാസങ്ങളായി, പക്ഷേ ഏതോ ഒരു ഉത്താദ് പറഞ്ഞു അത്രേ ഞാൻ ജീവൻ തിരിച്ചു തരാമെന്ന്. ചിന്തിക്കണം, ഇസ്ലാമിക സമൂഹം എവിടെയെത്തി? നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ മരണപ്പെട്ടാൽ എത്രയും എടുപ്പത്തിൽ അവരുടെ ജനാസ സംസ്കരിക്കാനുള്ള മാർഗത്തിലേക്ക് നിങ്ങൾ കടക്കണമെന്ന് പഠിപ്പിച്ച മുത്തോളി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിൽപ്പെട്ടവർ മരിച്ചുപോയ ഭർത്താവിന് ജീവനിട്ട് തരാൻ ഉത്താദ് ഓതിച്ചു പിന്നെ മന്ത്രിച്ചു കൊടുത്ത ബ്ലീച്ചിങ് പൗഡർ ഇങ്ങനെ ആ ജനാസയിൽ വിതറിയിട്ട് പുഴുവെടുക്കുന്നത് നോക്കി കാത്തിരിക്കുക അല്ലേ. മന്ത്രവാദത്തിന്റെ പേരിൽ അനാചാരങ്ങളും ദുർമന്ത്രവാദവും നടക്കുമല്ലേ. ഞാനത് പറയുമ്പോഴും ഒന്ന് ഓർമ്മിപ്പിക്കട്ടെ, ഇസ്ലാം പഠിപ്പിച്ച അംഗീകരിക്കപ്പെട്ട ശറ അംഗീകരിച്ച റുഖിയ ഉണ്ട്, ശറ അംഗീകരിച്ച മന്ത്രിക്കലുണ്ട്.
എന്തെങ്കിലും രോഗം വന്നു, പനി വന്നു, ബുദ്ധിമുട്ട് വന്നു, പ്രയാസം വന്നു, ഏതെങ്കിലും ഉസ്താദിന്റെ അടുത്തയോ അല്ലെങ്കിൽ നല്ലവരായ തങ്കന്മാരുടെ അടുക്കലേക്കോ പോയി ഒരു കുപ്പി വെള്ളം കൊണ്ടുപോയി, അവരാ വെള്ളത്തിൽ നല്ല നല്ല ദുആകള്, ഖുർആനിന്റെ ആയത്തുകള്, ഷിഫാഇന്റെ ആയത്തുകള്, ഇഫാലത്തിന്റെ ആയത്തുകള്, സിഹ്റിനെയൊക്കെ ബാത്തിലാക്കി കളയുന്ന ആയത്തുകളൊക്കെ ഓതിത്തന്നു, അല്ലെങ്കിൽ ഹദീസിൽ വന്ന ദുആകളൊക്കെ ഓതിത്തന്നു, അല്ലെങ്കിൽ നല്ല ഇസ്ലാമിനെ അംഗീകരിക്കാൻ പറ്റുന്ന നല്ല ദുആകളൊക്കെ ആ വെള്ളത്തിലേക്ക് ഓതി ഊതി തന്നു. അതൊന്നും തെറ്റല്ല, ആ വെള്ളം കുടിക്കാം, ആ വെള്ളത്തിൽ കുളിക്കാം, ജിന്നുബാധയുണ്ടാവും, ജിന്നുബാധയുണ്ടാവും കൊച്ചുകുട്ടികൾക്കും പെണ്ണുങ്ങൾക്കും ഒക്കെ. അപ്പോ കാതില് ബാങ്ക് വിളിക്കാം, അറിയാവുന്ന ഉസ്താദുമാരെ കൊണ്ട് അതൊക്കെ ചെയ്യിപ്പിക്കാം, അതൊന്നും അല്ല നമ്മൾ പറയുന്നത്. അത് അംഗീകരിക്കപ്പെട്ടതാണ്, അത് സുന്നത്തിയ മാത്ത അംഗീകരിക്കലാണ്. എല്ലാ നിലയിലെ മന്ത്രിക്കല്ലേ നമ്മൾ കുറ്റം പറയല്ല. പിന്നെന്താ കോഴി അറക്കല് പരിപാടി, കോഴിത്തല കൊണ്ടുള്ള പരിപാടി, തേങ്ങ കൊണ്ടുള്ള പരിപാടി, മുട്ടയിൽ എന്തൊക്കെ എഴുതി കൊണ്ട് കുഴിച്ചിട്ടിട്ട് അതിന്റെ പുറത്തുകൂടെ അങ്ങനെ അങ്ങനെയുള്ള പരിപാടി, ഇസ്ലാമിന് അംഗീകരിക്കാൻ പറ്റാത്ത ഈ ആണിയടിക്കലും തേങ്ങ പൊട്ടിക്കലും മുട്ട ഓതലും അതുപോലെ കോഴിയെ കണ്ടിക്കലും അനാവശ്യമായ അനാധാരങ്ങളിലുള്ള ദുർമന്ത്രവാദങ്ങളൊന്ന് നടന്നുകൊണ്ടിരിക്കുക. നല്ലവരായ ആളുകളെ കൂടി പറയിപ്പിക്കാൻ ഇപ്പൊ എന്താണ് ഇസ്ലാമിൽ ജ്യോതിഷം എന്നൊരു പരിപാടി ഇല്ല. അതുകൊണ്ട് ഇപ്പൊ എന്തായി ഇസ്ലാമിക് ജ്യോതിഷം വന്നേക്കാണ്. ഇസ്ലാമിക് ജ്യോതിഷം, അറബിക് ജ്യോതിഷം എന്നിട്ട് ആളുകളെ പറ്റിക്കുക, ആളുകളെ പറ്റിക്കുക, ആത്മീയ ചൂഷണം നടത്തുക, വിശ്വാസികളെ ചൂഷണം ചെയ്യുക. ഇവര് പറയുന്നത് എന്തും കണ്ണുമടച്ച് വിശ്വസിക്കാൻ മൂഢന്മാരെന്നുള്ള നിലയിൽ വിശ്വാസിത മൂഹം. കുഞ്ഞു ജനിച്ചാൽ അഞ്ചു വക്കത്ത് ബാങ്ക് കെട്ടിട്ടല്ലാതെ പാൽ കൊടുക്കാൻ പാടില്ലത്രേ, അതൊക്കെ വിശ്വസിച്ചല്ലേ കണ്ണടച്ച്. പിഞ്ചു പൈതന് പാല് കൊടുക്കാതെ കാത്തിരിക്കുക വീട്ടിൽ ഉത്തരവാദിത്തപ്പെട്ടവര്, ഇവിടം വരെ എത്തിയില്ലേ. എന്റെ സഹോദരിമാരാടാണ് പ്രത്യേകിച്ച് ഇത് പറയുന്നത്, സഹോദരിമാരാണ് ഈ പ്രശ്നങ്ങളിലൊക്കെ ചെന്ന് വീണു പോകുന്നത്. കള്ളന്മാരായ കപടന്മാരായ ആളുകളുടെ അടുക്കലേക്ക് പോവുകയാ. ഭർത്താവ് ജുമായിക്ക് പോകുമ്പോഴായിരിക്കും അപ്പുറത്തെ വീട്ടിലെ താത്തായും വിളിച്ചോണ്ട് പോകുന്നത്, ആ കാര്യങ്ങളൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട്, പ്രശ്നങ്ങളൊക്കെ ഒന്ന് പരിഹരിക്കാൻ വേണ്ടിയിട്ട്. പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോ പടച്ചവനിലേക്ക് തിരിയുക എന്നതിനപ്പുറം, ഇസ്ലാം പഠിപ്പിച്ച മാർഗങ്ങളിലേക്ക് തിരിയുക എന്നതിനപ്പുറം, ഹറാമായ അനാചാരങ്ങളിലേക്ക് തിരിയുക. അതുകൊണ്ട് ഈ ഉമ്മത്തിന് വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചു പോയി. ഇപ്പൊ ജിന്നുമ്മമാരുടെ കാലഘട്ടമാണല്ലോ, ഇതെവിടുന്നാണ് ഇതൊക്കെ വരുന്നതെന്നുള്ളതാ. ജിന്നുമ്മമാര് എവിടെങ്കിലും ഏതെങ്കിലും ഒരു പെണ്ണ് കുളിക്കാത്ത, കഴുകാത്ത, നിസ്കാരം ഒന്നുമില്ലാത്ത ഏതെങ്കിലും ഒരു പെണ്ണിന് ജിന്നുമ്മ വരികയാണ്. ജിന്നുമ്മ എങ്ങനെ ഹാളറാവുക? ഓ, മുഹിദ്ദീൻ ഷെയ്ഖ് വന്നിട്ടുണ്ട് എന്നാ പറയുന്നേ. ഈ മരിച്ചുപോയ ആളുകളുടെ റൂഹുകൾ അങ്ങനെ തിരിച്ചു വന്ന് ശരീരത്തിൽ കയറി പണികളൊക്കെ നടത്തുവോ? ഇസ്ലാമിന് അങ്ങനെ ഒന്നുണ്ടോ? ഇനി അങ്ങനൊന്നും ഉണ്ടെന്ന് തന്നെയാണ് അഭിപ്രായമെങ്കിൽ ഈ മുഹിദ്ദീൻ ഷെയ്ഖിന് കയറാൻ ഇമാതിരി പെണ്ണുങ്ങളൊക്കെ ഉള്ളോ? വലിയ വലിയ ഔലിയാക്കള്, വലിയ വലിയ ആലിമ്യങ്ങൾ ഇവിടെ ജീവിച്ചിരിപ്പില്ലേ? അവർക്കൊന്നും മുഹിദ്ദീൻ ഷെയ്ഖിനെ വേണ്ട. ഇങ്ങനെ കുറെ പൈശാചിക ബാലയേറ്റ കുറെ സാധനങ്ങള് അവരുടെ മുമ്പിൽ പോയി അവരിങ്ങനെ ഉറഞ്ഞു തുള്ളുമ്പോ, ഔറത്ത് പോലും നേരെ മറക്കാതെ ഇങ്ങനെ ഉറഞ്ഞു തുള്ളുമ്പോ അവിടെ പോയി ഇരുന്നിട്ട് പ്രശ്ന പരിഹാരത്തിന്റെ മാർഗങ്ങൾ ചോദിച്ചെറിയുന്നു ഇസ്ലാമിക സമൂഹത്തിലെ ഉമ്മപങ്ങന്മാർ. കണ്ടില്ലേ കുറെ നാളുകൾക്ക് മുമ്പ് ഒരു പെൺകുട്ടിയുടെ വിവാഹം കഴിഞ്ഞു, ആദ്യത്തെ കല്യാണം കഴിഞ്ഞു, ഒരു കുഞ്ഞുണ്ട്, ആ കല്യാണം എങ്ങനെ ഒഴിവാക്കപ്പെട്ടു, രണ്ടാമതൊരു കല്യാണത്തിന് വേണ്ടി വീട്ടുകാർ കുറെ അന്വേഷിക്കുന്നു, നടക്കുന്നില്ല, എന്തോ പ്രശ്നങ്ങളാണ്. അങ്ങനെ ഒരു ജിന്നുമ്മാടെ അടുത്ത് പോയി. അപ്പൊ ഇവരിങ്ങനെ കളവൊക്കെ വരച്ചു വെച്ചിട്ട് അങ്ങനെയൊക്കെ ആണല്ലോ, വരച്ചൊക്കെ വെച്ചിട്ട് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് അതൊരു പ്രശ്നമുണ്ട്, രണ്ടാമത്തെ കല്യാണം നടക്കാത്തതിന്റെ പിന്നിൽ ഒരു പ്രശ്നമുണ്ട്, ആ പ്രശ്നമൊക്കെ ഞാൻ പരിഹരിച്ചു തരാം. രസം എന്താണെന്നറിയോ, ഈ പോയ പെൺകുട്ടിക്ക് 32 വയസ്സേ ഉള്ളൂ, അവളുടെ ഒരു കല്യാണം നടന്ന് ഒരു കുഞ്ഞുണ്ട്, രണ്ടാമത്തെ കല്യാണം നടക്കാത്ത ആ പ്രശ്നം. എന്നാൽ ഈ പ്രശ്നം പരിഹരിച്ചു തരാമെന്ന് പഠിപ്പിച്ച ഈ ജിന്നുമ്മക്ക് 45 വയസ്സുണ്ട്, ഇന്ന് വരെ അവരെ കല്യാണം നടന്നിട്ടില്ല. ഉമ്മത്ത് എന്നിട്ട് എന്ത് ചെയ്തു? ആ പാവം പെൺകുട്ടി ഒരു തടിക്കസേരയിൽ കെട്ടി, അതിന്റെ മുമ്പിൽ അഗ്നികുണ്ട ഒരുക്കി, എന്നിട്ട് മന്ത്രവാദം നടത്തി ആ കത്തിക്കൊണ്ടിരുന്ന തീയിലേക്ക് പെട്രോൾ എടുത്ത് ഒഴിച്ചു കൊടുക്ക. ജിന്നുമ്മ കത്തുന്ന തീയില് പെട്രോൾ ഒഴിച്ചാൽ അത് ആളിക്കാത്തുമെന്ന സാമാന്യ പരിജ്ഞാനം പോലും ഇല്ലാത്ത സാധനങ്ങൾ, ആ തീ ആളിക്കത്തി ആ പെൺകുട്ടിയുടെ ശരീരത്തിലും തീ പിടിച്ചു. ആ പാവം പെൺകുട്ടി വെന്തുരുകി മരിച്ചുപോയി. കൊല്ലം ജില്ലയിൽ നമ്മൾ കണ്ടില്ലേ വർഷങ്ങൾക്ക് മുൻപ്,
ചികിത്സ നടത്തുക, വായില് കുപ്പി തിരികെ കയറ്റിയിട്ട് ഒരു പാവം പെണ്ണിനെ കമഴ്ത്തി കിടത്തി നട്ടല് ചവിട്ടി ഒടിച്ചു കൊന്നു കളഞ്ഞു ഒരു കള്ള മുസ്ലിയാര് ഒക്കെ. ഇതാ നല്ലവരായ ഉസ്താദന്മാരെ കൂടി പറയിപ്പിക്കാൻ വേണ്ടിയിട്ട്, നല്ലവരായ തങ്ങന്മാരെ കൂടി പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലേ. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ഇസ്ലാം അംഗീകരിച്ച റുഖിയ ശറഇയ ഉണ്ട്, ഖുർആൻ കൊണ്ടുള്ള ചികിത്സ, ഹദീസ് കൊണ്ടുള്ള ചികിത്സ, ദുആകൾ കൊണ്ടുള്ള ചികിത്സ, ചൂരൽ പ്രയോഗമൊന്നും ഇല്ല, തീ കത്തിച്ച അഗ്നിഹോമം ഭീകരാന്തരം സൃഷ്ടിക്കലൊന്നും ഇല്ല, തേങ്ങ കൊണ്ട് കൂടോത്രം നടത്തലൊന്നും ഇല്ല, കോടിത്തല കൊണ്ട് ദുർമന്ത്രവാദം നടത്തൽ ഇസ്ലാമിലില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇപ്രകാരമുള്ള കപടന്മാരായ ദുർമന്ത്രവാദികളുടെ ദുരാചാരങ്ങളോടൊപ്പം നിങ്ങൾ പോയാ അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട ഹബീബ് മുത്തലി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. മൻ അതഅറഫാ ഫസഅലഹു അൻ ഷൈഇൻ ഫസദ്ദഖഹു. അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട ഹബീബ് പഠിപ്പിക്കുകയാ, ആരെങ്കിലും ഇപ്രകാരമുള്ള കപട പുരോഹിതന്മാരുടെ അടുക്കലേക്ക് പോയാൽ, മന്നത്താ കാഹിന ഇങ്ങനെയുള്ള പൂജാരിമാരുടെ അടുക്കലേക്ക് ആരെങ്കിലും പോയാൽ, എന്നിട്ട് അവരോട് ജീവിതത്തിന്റെ പ്രാരാബ്ദങ്ങള് പ്രയാസങ്ങളെ പറ്റി അവതരിപ്പിച്ചാൽ, ആ ജീവിതത്തിൽ പടച്ചു വന്ന പരീക്ഷണങ്ങളുടെ പ്രയാസങ്ങളുടെ പ്രാരാബ്ദങ്ങളുടെ ഭാണ്ഡക്കെട്ടുകളേക്കാൾ, പാവപ്പെട്ട മുസ്ലിമുകളുടെ മുഖത്ത് നോക്കിയിട്ട് കള്ളത്തരം പറയുന്ന കൊള്ളക്കാരായ ഈ കപടന്മാരായ ദുർമന്ത്രവാദികളുടെ വാക്കുകളെ നിങ്ങൾ വിശ്വസിക്കുന്ന അവസ്ഥ വന്നാൽ, നിങ്ങളവനെ വിശ്വസിക്കുന്ന അവസ്ഥ വന്നാൽ, ഹബീബായ റസൂല് പഠിപ്പിക്കുകയാണ് ലം തുഖബലഹു സലാത്തുൽ അർബഈന ലൈല, അവരുടെ 40 ദിവസത്തെ നിസ്കാരം അല്ല സ്വീകരിക്കൂല, അവരുടെ നിസ്കാരത്തെ പടച്ചതം പുരാൻ സ്വീകരിക്കില്ല. ഉമ്മമാരെ, പെങ്ങന്മാരെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇങ്ങനെയുള്ള ആളുകളുടെ മുമ്പിലേക്ക് പോയിരുന്നിട്ട് അവരോട് പ്രശ്നപരിഹാരത്തിന്റെ പ്രതിവിധികളുടെ മാർഗങ്ങൾ നിങ്ങൾ ചോദിച്ചറിഞ്ഞാൽ, അവർ പറയുന്നതെന്ന് നിങ്ങൾ വിശ്വസിച്ചു പോയാൽ, നിങ്ങളുടെ നിസ്കാരത്തെ 40 ദിവസത്തേക്ക് പടച്ചതം പുരാൻ സ്വീകരിക്കുന്നതല്ല. നിങ്ങളുടെ നിസ്കാരം ഉൾപ്പെടെയുള്ള നന്മകളും നശിപ്പിക്കപ്പെട്ടു പോവുകയാ. മാത്രമല്ല, മറ്റൊരിക്കൽ അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട ഹബീബ് പറഞ്ഞതെന്താ, ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന് മാത്രമല്ല, ഇങ്ങനെയുള്ള കപടന്മാരുടെ ദുരാചാരം നടപടികൾക്കൊപ്പം നിങ്ങൾ പോയാൽ, നിങ്ങളുടെ നന്മകൾ മാത്രമല്ല നശിപ്പിക്കപ്പെടുന്നത്, നിങ്ങളുടെ വിശ്വാസം തന്നെ നഷ്ടപ്പെട്ടു പോവുകയാ, നിങ്ങളുടെ ഈമാൻ തന്നെ നഷ്ടപ്പെട്ടു പോവുകയാ. ഈമാൻ നഷ്ടപ്പെട്ടവരുടെ നന്മയ്ക്ക് പിന്നെ വിലയുണ്ടോ? ഈമാൻ നഷ്ടപ്പെട്ടവരുടെ നന്മകളും നശിപ്പിക്കപ്പെട്ടു പോവുകയല്ലേ. അങ്ങനെയുള്ള ആളുകളുടെ നിസ്കാരമോ നോമ്പോ സക്കാത്തോ മറ്റമലുകളോ അവരുടെ വിശ്വാസവും അമലുകളും നഷ്ടപ്പെട്ടതിന്റെ പേരിൽ സ്വീകരിക്കപ്പെടാതെ നാശത്തിന്റെ പടുകുഴിയായ നരകത്തിലേക്ക് വീണുപോകുന്നതാ. അല്ലാഹു തആല കാത്തു രക്ഷിക്കുമാറാകട്ടെ. മുഴുവൻ നന്മകളും നഷ്ടപ്പെട്ടു പോകും, നശിപ്പിക്കപ്പെട്ടു പോകും. അങ്ങനെയുള്ള പരിപാടികൾ നിർത്തി നിർത്തി. ഏ ഉമ്മമാരെ, പ്രശ്നം, ഭർത്താവിന് അസുഖം, കച്ചവടത്തിൽ വറുക്കത്തില്ല, ഗൾഫിൽ പോയ മോന് നല്ല ജോലി കിട്ടുന്നില്ല, മക്കൾക്ക് കല്യാണം കഴിച്ച് വർഷങ്ങളായി കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നില്ല, അല്ലെങ്കിൽ മോളുടെ കല്യാണം നടക്കുന്നില്ല, ഉടൻ തന്നെ ഈ കബഡി നിരത്തുന്ന ഉമ്മമാരുടെ അടുക്കലേക്ക് പോകല്ലേ, അല്ലാഹുവിലേക്ക് മടങ്ങി തഹജ്ജുദ് നിസ്കരിച്ചിട്ട് ദുആ ചെയ്യും. നല്ല നല്ല ഉസ്താദന്മാരോട്ടെന്തെങ്കിലും ദുആകൾ ചോദിക്കുവിൻ, ഖുർആൻ ഞങ്ങൾ എന്തോതനം അത് ചോദിക്കുവിൻ. ഇത് ബൈപ്പാസ് പെട്ടെന്ന് ഖുർആൻ ഓതാൻ ഞങ്ങളെ കൊണ്ട് പറ്റൂല, ഞങ്ങൾക്ക് ഇപ്പൊ എത്ര ദിവസം ഇത്ര സലാത്ത് ഇത്ര ദിക്ർ അതൊന്നും പറ്റൂല. ബൈപ്പാസ് വല്ല കോഴിത്തലയുടെയും പരിപാടി ഉണ്ടെങ്കിൽ പെട്ടെന്ന് പറഞ്ഞു, അതില് ഭയങ്കര വിശ്വാസമാ, അതില് ഭയങ്കര വിശ്വാസമാ. ഈ കോഴിത്തല